ഇന്ന് സംസ്ഥാനത്ത് 593 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 11,659. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവർ ഇന്ന് 364 പേരാണ്. വിദേശത്തു നിന്ന് വന്ന 116 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 90 പേർ, ഹെൽത്ത് വർക്കർമാർ 19, DSC 1, ഫയർഫോഴ്സ് 1. 2 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ 70 വയസ്സുള്ള അരുൾദാസ്, 60 വയസ്സുള്ള ബാബുരാജ് ഇവരാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. രോഗമുക്തി നേടിയത് 204 പേരാണ്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 173, കൊല്ലം 53, പാലക്കാട് 49, എറണാകുളം 44, ആലപ്പുഴ 42, കണ്ണൂർ 39, കാസർഗോഡ് 29, പത്തനംതിട്ട 28, ഇടുക്കി 28, വയനാട് 26, കോഴിക്കോട് 26, തൃശ്ശൂർ 21, മലപ്പുറം 19, കോട്ടയം 16. നെഗറ്റീവായവർ ജില്ല തിരിച്ച കണക്ക്: തിരുവനന്തപുരം 7, പത്തനംതിട്ട 18, ആലപ്പുഴ 36, കോട്ടയം 6, ഇടുക്കി 6, എറണാകുളം 9, തൃശ്ശൂർ 11, പാലക്കാട് 25, മലപ്പുറം 26, കോഴിക്കോട് 9, വയനാട് 4, കണ്ണൂർ 38, കാസർഗോഡ് 9. കഴിഞ്ഞ 24 മണിക്കൂറിനകം 18,967 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിരീക്ഷണത്തിലുള്ളത് 173,932 പേരാണ്. ആശുപത്രികളിൽ  6,841 പേർ. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 1053 പേരെ. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 6,416. ഇതുവരെ ആകെ 285,158 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 7,016 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 92,312 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 87,653 സാമ്പിളുകൾ നെഗറ്റീവായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 299. സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം 3-ാം ഘട്ടത്തിൻ്റെ 2-ാം പാദത്തിലെത്തിയെന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. മെയ് 4-ന് 499 രോഗികളും 3 മരണങ്ങളുമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ലോക്ക്ഡൗണിന് മുൻപ് മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം ശക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയവരിൽ
രോഗികളുടെ എണ്ണം കുറവുമായിരുന്നു. മാത്രമല്ല, ബ്രേക്ക് ദ ചെയിൻ ജീവിത രീതികൾ ജനങ്ങളെല്ലാം പിന്തുടരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രോഗികളുടെ എണ്ണം 10,000 കടന്നു. മരണമടയുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനയില്ല. നമ്മുടെ സംരക്ഷണ സമ്പർക്ക വിലക്ക് വിജയിച്ചതുകൊണ്ട് മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞതിൽ ആശ്വസിക്കാം. പക്ഷേ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം 60% മുകളിലാണിപ്പോൾ. ഉറവിടം അറിയാൻ കഴിയാത്ത രോഗികളുടെ എണ്ണത്തിലും നല്ല വർധനയുണ്ട്. നിരവധി ജില്ലകളിൽ രോഗികളുടെ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ രോഗവ്യാപനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. രോഗികളില്ലാത്ത സ്ഥിതി, പുറമെ നിന്നും ഒരു സമൂഹത്തിൽ രോഗികളെത്തി ചിലരിലേക്ക് രോഗം പകരുന്ന ഘട്ടം, സ്പൊറാഡിക്ക്, ചില ജനവിഭാഗങ്ങളിലും പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള ക്ലസ്റ്ററുകൾ രോഗവ്യാപനം, വ്യാപകമായ സമൂഹവ്യാപനം. തലസ്ഥാന ജില്ലയിലെ 2 പ്രദേശങ്ങൾ സമൂഹവ്യാപനത്തിലേക്ക് പോയി എന്നാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ സമയത്തതയോടെ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലേക്ക് നാം പോയേ തീരൂ. ബ്രേക്ക് ദ ചെയിൻ ജീവിത രീതി സുപ്രധാനമാണ്. അതിൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നവർ തിരികെ വീട്ടിലെത്തിയാൽ മാസ്ക് ധരിക്കാനും ശാരീരിക അകലം പാലിക്കാനും തയ്യാറാവണം. ക്ലസ്റ്ററുകളിൽ രോഗവ്യാപന പഠനം നടത്തി രോഗവ്യാപന കാരണങ്ങൾ കണ്ടെത്തിയും വിപുലമായ തോതിൽ ടെസ്റ്റിംഗ് നടത്തിയും വ്യാപനം തടയാൻ നടത്തുന്ന ശ്രമങ്ങൾ പൊന്നാനി പോലുള്ള ആദ്യ ക്ലസ്റ്ററുകളിൽ വിജയിച്ചിട്ടുണ്ട്. ഗുരുതരമായ രോഗമുള്ളവരെ വെന്റിലേറ്റർ ICU സംവിധാനമുള്ള കോവിഡ് ആശുപത്രികളിലും, അത്ര ഗുരുതരാവസ്ഥയിലല്ലാത്തവരെ പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലുമാണ്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ പരിചരിക്കുക. ജില്ലകളിൽ 2 വീതം കോവിഡ് ആശുപത്രികളും പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കും കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആരോഗ്യ തദ്ദേശ സ്വയംഭരണ ദുരന്ത നിവാരണ വകുപ്പുകൾ സംയുക്തമായി